അലൈൻമെൻറ്റ് സെക്ഷനിൽ നമുക്ക് ഇനി ഈ ഒരു രണ്ട് ഒന്ന് പഠിക്കാം റാപ്പ് ടെക്സ്റ്റും മെർജൻസ് സെൻറ്റർ ഇത് നിങ്ങൾ വേഡ് ആപ്ലിക്കേഷൻ പരിചയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസിയായിട്ട് മനസ്സിലാവും നമ്മളുടെ വേഡിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളുടെ പ്ലോട്ടിറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാണ് ശരി എന്താണ് റാപ്പ് ടെക്സ്റ്റ് എന്ന് നമുക്ക് നോക്കാം സോ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് എഴുതുവാണ് ഞാനിവിടെ എഴുതുന്ന മൈ ഈസ് പോൾ ആൻഡ് ഐ ആം ഫ്രം കേരള എന്ന് എഴുതുവാ ഇപ്പോൾ ഈ ടെക്സ്റ്റ് നിങ്ങൾക്കറിയാം എ വൺ എന്ന് പറയുന്ന സെല്ലിലാണ് ഞാൻ എഴുതിയേക്കുന്നത് അതെങ്ങനെ എനിക്ക് മനസ്സിലായി ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എ വൺ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എഴുതിയ ഈ സെല്ലിൻ്റെ പേരാണ് എ വൺ പക്ഷെ ഞാൻ ഈ അടുത്ത സെല്ലിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബി വൺ ആണ് അതിലെന്തേലും ഡേറ്റ ഉണ്ടോ ഡേറ്റ ഇല്ല ഡേറ്റ ഉണ്ടെങ്കിൽ അതിവിടെ ഈ ഫോർമുല ബാറിൽ കാണിച്ചേന് അപ്പം എ വണ്ണിൽ എഴുതിയ ഈ ടെക്സ്റ്റ് സ്പില്ല് ചെയ്ത് അടുത്ത സെല്ലുകളിലേക്കും പോയേക്കുന്നതാണ് ഇത് ഡേറ്റ അപ്പം ഈ സെല്ല് ഇപ്പം ഇങ്ങനെ മൈ നെയ്മീസ് പോൾ ആൻഡ് ഐ എം ഫ്രം കേരള എന്നുള്ളത് സ്പില്ല് ചെയ്തേക്കുന്നത് ഫുള്ള് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും പക്ഷേ ഇത് നിങ്ങൾക്ക് കാണാൻ മേലാത്തൊരവസ്ഥ വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി വണ്ണിൽ എന്തെങ്കിലും ഒരു ഡേറ്റ വന്നാൽ ഇത് കാണാൻ മേലാതെ വരും ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എഴുതുവാണ് ഐ വർക്ക് ഇൻ പ്ലോട്ട് ഇറ്റ് എന്ന് എഴുതിയ ടെൻഡർ അഴിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടാവും ഇപ്പോൾ ഈ മൈ നെയിമിൻ്റെ ബാക്കി ഭാഗം കാണാൻ മേല അപ്പോൾ ഇങ്ങനെ വരുന്ന കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ ഒന്നെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഈ സെല്ലിൻ്റെ വലിപ്പം ഇപ്പം ഇവിടെ കൊണ്ടുള്ള ഈ വലിപ്പം കൂട്ടുക എന്നുള്ള വലിപ്പം കൂട്ടാൻ എങ്ങനെ പറ്റും നിങ്ങൾ ഈ എക്കും ബി ക്കും ഇടയിൽ വന്നാൽ ഇതുപോലൊരു ക്രോസ് സ്റ്റാഫ് കിട്ടും ഈ ക്രോസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സെല്ലിൻ്റെ വലിപ്പം വേണമെങ്കിൽ എന്തേരെ വേണമെങ്കിലും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതിവിടെ കറക്റ്റായിട്ട് കിട്ടി മൈ ഈസ് പോൾ ആൻഡ് ഐ ഡാം ഫ്രം കേരള അടുത്ത സെല്ലിൽ ഐ വർക്ക് ഇൻ പ്ലോട്ട് വോൾക്കിൻ എന്ന് കിട്ടും ഞാൻ കൺട്രോൾ ഇസഡ് അടിച്ച് അതിനെ നണ്ടു ചെയ്യുവാണ് ഇതാണ് ഒരു വിധം നമുക്ക് മാറ്റാനുള്ളത് രണ്ടാമത്തെ വിധം എന്ന് പറയുന്നത് ഈ എയുടെയും ബിടെയും നടുക്ക് വന്നതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് വിറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് കറക്റ്റായിട്ട് അത് മൂവ് ചെയ്ത് തരും ഇനി മൂന്നാമത്തെ വിധം എന്ന് പറയുന്നത് ഈ കോളത്തിൻ്റെ അതായത് എ എന്ന് പറയുന്ന ഈ കോളത്തിൻ്റെ വലിപ്പം നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോളം വിത്ത് എന്ന് കൊടുത്തേക്കുന്നത് ഇപ്പം കിടക്കുന്ന വാല്യൂ എയ്റ്റ് പോയിൻറ്റ് സംതിങ് ആണ് അപ്പോൾ അതിനെ ഞാൻ ഒരു ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ കൊടുക്കുവാണെങ്കിൽ ഇത് കണ്ടോ അതിൻ്റെ വലിപ്പം കൂടി പക്ഷെ ട്വൻറ്റി ഫൈവ് കൊണ്ടും എനിക്ക് സ്ഥലം തികയാതെ വന്നു അപ്പം ഞാൻ കോളം വിട്ട് വീണ്ടും ഒരു തേർട്ടി ഫൈവ് കൊടുത്ത് എൻ്റർ അടിക്കുകയാണ് അപ്പം ആവശ്യത്തിന് വിട്ടു പോകുന്നു ഇത് കോളത്തിലും ചെയ്യാൻ പറ്റും ഇതേ സംഗതി നിങ്ങൾക്ക് റോയിലും ചെയ്യാൻ പറ്റും റോ ഹൈറ്റ് കണ്ടോ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വിധങ്ങളിൽ നിങ്ങളുടെ ടെസ്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ നമ്മൾ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ റാപ്പ് ടെസ്റ്റും മേർജ് സെൻറ്റർ എന്നാന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ഞാൻ വീണ്ടും കൺട്രോൾ റിസൾട്ട് രണ്ട് പ്രാവശ്യം അടിക്കുന്നു പഴയ സ്റ്റേജിലേക്ക് വരുന്നു ഈ മൈ നെയിം ഈസ് പോൾ ആൻഡ് ഐ എം ഫ്രം കേരള എന്നുള്ള ഈ ഒരു ഭാഗം എന്താണ് റാപ് ടെസ്റ്റ് എന്താണ് എമർജൻസ് സെൻറ്റർ എന്നുപയോഗിച്ച് നിങ്ങളെ കാണിച്ചു തരാം റാപ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലിൻ്റെ ഈ പരിമിതമായ ഈ നീളത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഈ ടെസ്റ്റിനെ ചുരുക്കി തരുന്നതാണ് റാപ് ടെസ്റ്റ് ഇപ്പം ഞാൻ റാപ് ടെസ്റ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നുണ്ടോ ആ സെല്ലിൻ്റെ നീളം മാറാതെ ആ സെല്ലിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആ കണ്ടൻറ്റ് ഫുൾ എനിക്ക് വിസിബിളാക്കി തന്നു അതാണ് റാപ്പ് ടെസ്റ്റ് ഇപ്പോൾ റാപ്പ് ടെസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഇവിടെ ഒരു ഹൈലൈറ്റഡ് ഒരു ഏരിയ കാണുന്നത് ഓഫ് ഓഫാക്കണമെങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫാവും ഇനി മേർജ് ആൻഡ് സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട് മേർജ് എക്രോസ് ഉണ്ട് മേർജ് സെല്ലുണ്ട് അൺമേർജ് സെല്ലുണ്ട് ഇപ്പം എനിക്ക് ഈ രണ്ട് സെല്ലിലൂടെ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ മെർജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഒന്നിപ്പിക്കും എന്നിട്ട് ഈ ആദ്യത്തെ സെല്ലിലെ കണ്ടൻറ്റ് മാത്രം റീറ്റെയിൻ ചെയ്യും അതാണ് മെർജ് ആൻഡ് സെൻറ്റർ ഞാനിപ്പോൾ ഇത് വന്ന് ക്ലിക്ക് ചെയ്യുവാണ് ഇതുകൊണ്ടോ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ മൈ ഈസ് പോൾ ആൻഡ് ഐ ആം ഫ്രം കേരള എന്നുള്ള ഇത് മാത്രം ഈ എയും ബിയുടെ മെർജ് ചെയ്ത് കൊണ്ടുവന്നു വന്നു ഓക്കെ എന്നിട്ട് അതിനെ സെൻറ്റർ അലൈൻമെൻറ്റും കൊടുത്തു അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കണ്ടോ ഈ സെല്ലുകളെല്ലാം ആണ് പക്ഷേ ഇവിടെ എയും ബിയുടെ മെർജ് ചെയ്തേക്കുക രണ്ട് സെല്ലൂടെ ഒരുമിപ്പിച്ചേക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സിയും ഡിയും ഇയും എഫും ജിയും ഒക്കെ ഇതുപോലെ മർജ് ചെയ്യാൻ പറ്റും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതെല്ലാം കൂടെ ഒരുമിപ്പിക്കും അത് ഏത് സെല്ലുകൾക്കും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതെല്ലാം കൂടെ മർജ് ചെയ്ത് ഒരു സെല്ലാക്കി മാറ്റും അപ്പോൾ മെർജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഓരോ സെല്ലുകളെയും ഒരുമിപ്പിക്കാൻ അല്ലെങ്കിൽ ഒറ്റ സെല്ലാക്കാനുള്ള പരിപാടിയാണ് മെർജ് ഇതിന് കൂടുതൽ ഫങ്ഷൻസ് ഇനിയുണ്ട് അത് നമ്മൾ പോകെ പോകെ പഠിക്കും ഇപ്പോൾ ഈ ഒരു മെർജിങ്ങിൻ്റെ വ്യത്യാസം ശരിക്കും കാണണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് നിങ്ങൾ ബോർഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതുകൊണ്ടോ ഇത് മെർജ് ആയതാണ് ഇത് കണ്ടോ ഇത് മെർജ് ആയതാണ് ഇത് കണ്ടോ ഇതും മെർജ് ആയതാണ് പക്ഷേ ഇതെല്ലാം ഇൻഡിവിജ്വൽ സെൽസോ ഓക്കെ അപ്പോൾ റാപ്പ് ടെക്സ്റ്റും മജ്ജ് എന്താണെന്നും നിങ്ങൾക്ക് പ്രിയറ്റ് ചെയ്യുന്ന വിചാരിക്കുന്നു അലൈൻമെൻ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത വീഡിയോയിൽ ഈ നമ്പർ എന്ന് പറഞ്ഞ സെക്ഷനിലെ ചില കാര്യങ്ങൾ പഠിക്കാം